നമസ്കാരം. വളരെ പ്രക്ഷുബ്ധമായ ഒരു ദിവസത്തിലൂടെയാണ് ഇന്നലെ തിരുവനന്തപുരം കടന്നുപോയത്. യാദൃച്ഛികമായിട്ട് സെക്രട്ടേറിയറ്റിന് തീപിടിച്ചു എന്നൊരു വാർത്തയാണ് ആദ്യം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പുറത്തേക്ക് വരുന്നത്. തുടർന്ന് അവിടെ എത്തിയ ഒരു മാധ്യമ സംഘത്തെ അവിടെയുള്ള ഉദ്യോഗസ്ഥർ തടഞ്ഞതോടെയാണ് കാര്യങ്ങളുടെ സ്ഥിതിഗതികൾ മാറുന്നത്. പിന്നീട് അവിടേക്ക് പ്രതിപക്ഷം ഒന്നടങ്കം കടന്നു വരികയും സെക്രട്ടേറിയറ്റിന് മുന്നിൽ അക്ഷരാർത്ഥത്തിൽ യുദ്ധക്കളമായി മാറുകയും ചെയ്തിരുന്നു. വളരെയധികം മുന്നൊരുക്കം നടത്തിയ ഒരു തിരക്കഥ, അത് പ്രാവർത്തികമാക്കിയ ആ ഒരു ഒരു ഫീലായിരുന്നു ഇന്നലെ അവിടെ കൂടിയവർക്കെല്ലാം. കാര്യം സെക്രട്ടേറിയറ്റിലെ ഏറ്റവും സുരക്ഷ വേണ്ട ഒരു സ്ഥലത്താണ് ഇന്നലെ ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും വിവാദമായ കേസിലെ ഫയലുകളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ആ ഒരു മുറിയിലാണ് തീപിടുത്തം ഉണ്ടായത്. അതേ തുടർന്നുണ്ടായ കോലാഹലങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഈ ഒരു അവസരത്തിൽ നമ്മൾ ഈ ഒരു സ്റ്റോറിയിലൂടെ പറയുന്നത് ഇതേ തുടർന്നുണ്ടായ ട്രോളുകളെക്കുറിച്ചാണ്. കാര്യം ഇപ്പോൾ 12 മണിക്കൂർ പോലും ആയിട്ടില്ല ഈ സംഭവം, 12 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ സംഭവമായിട്ട്. ഇതിനകം വന്ന ട്രോളുകൾക്ക് കൈയും കണക്കുമില്ല. അത്തരത്തിലാണ് ട്രോളുകൾ പല ഭാഗത്തു നിന്നും ഇന്നലെ രാത്രി കൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത്. രസകരമായ ട്രോളുകൾ മുതൽ ചിന്തിപ്പിക്കുന്ന ട്രോളുകൾ വരെ ഉണ്ട് എന്നുള്ളതാണ് അതിൽ ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാര്യം പലരും ഈ ഒരു കാര്യം സെക്രട്ടേറിയറ്റിനെ തീപിടിക്കും, കാര്യം NIA അന്വേഷണത്തിന് വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ സെക്രട്ടേറിയറ്റിലെ ഫയലുകൾക്ക് തീപിടിക്കാതിരുന്നാൽ നന്നായി എന്നുള്ള ഒരു കമൻസ് പലരും മാസങ്ങൾക്ക് മുമ്പ് തന്നെ, ഏതാണ്ട് 1 മാസത്തിന് മുമ്പ് തന്നെ അവരവരുടെ ഫേസ്ബുക്ക് പേജുകളിലും അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുമൊക്കെ രേഖപ്പെടുത്തിയിരുന്നു. ഇത് തന്നെയാണ് ആദ്യം ഇന്നലെ ശ്രദ്ധേയമായത്. കാര്യം തീപിടുത്തമുണ്ടായ ആദ്യ മണിക്കൂറുകളിൽ സോഷ്യൽ മീഡിയകളിൽ ഇത്തരത്തിൽ മുൻകൂട്ടി പ്രവചിച്ചവരുടെ ഒരു കമൻസായിരുന്നു ആദ്യം അണിനിരന്നത്. ഇതേ തുടർന്നായിരുന്ന രസകരമായ ഓരോ ട്രോളുകളും പിന്നീട് പുറത്തേക്ക് ഇറങ്ങിത്തുടങ്ങിയത്. ഇതിൽ ഏറെ രസകരമായി മാറിയത് സ്വാമി സന്ദീപാനന്ദഗിരി എന്നറിയപ്പെടുന്ന ശിവസ്വാമിയുടെ ട്രോളുകൾ തന്നെയായിരുന്നു. കാര്യം സമാനമായ ഒരു രക്ഷാ ദൗത്യം അല്ലെങ്കിൽ രക്ഷാ നടപടിയാണ് ശിവസ്വാമിയും സ്വീകരിച്ചത്. കാര്യം അന്ന് വിവാദമായ ഒരു വിഷയമുണ്ടായപ്പോൾ സ്വന്തം ആശ്രമം ഇതുപോലെ CCTV തല്ലി കേടാക്കുകയും അവിടെ പോർച്ചിൽ കിടന്ന കാർ കത്തിക്കുകയും ഒക്കെ ചെയ്ത ഒരു നടപടി, അതേ ഒരു മാതൃക പിന്തുടരണമെന്ന് ശിവസ്വാമി മുഖ്യമന്ത്രിയോട് ഉപദേശിക്കുന്ന തരത്തിലുള്ള ട്രോളുകൾ നേരത്തെ തന്നെ പ്രചരിച്ചിരുന്നു. ഇന്നലെ പക്ഷേ ഈ സംഭവം ഉണ്ടായതിനു ശേഷം അത്തരത്തിലുള്ള ട്രോളുകൾ പെരുമലവെള്ളം പോലെ തന്നെ ഒഴുകിയെത്തി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക്. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല, വീണ്ടും രസകരമായ ഭാവനകൾ ഒട്ടേറെ ട്രോളുകളായി തന്നെ ഫേസ്ബുക്കുകളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഒട്ടാകെയും നിറഞ്ഞു നിന്നു. അവയിൽ മികച്ച ചില ട്രോളുകൾ നമുക്കൊന്ന് കാണാം. This is my entertainment. Woo! അങ്ങനെ സർക്കാരിനെ തളർത്തിക്കളയാം എന്ന ഉദ്ദേശമാണെങ്കിൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നാണ് അത്തരക്കാരോട് പറയാനുള്ളത്. ഏതന്വേഷണമായാലും ഇപ്പോൾ രാജിവെച്ച് പോയാൽ ഉള്ള മാനവും കൊണ്ട് പോകാം, മാനത്തോടെ ഇറങ്ങിപ്പോകാം, അല്ലെങ്കിൽ നാണം കെട്ട് ഇറങ്ങേണ്ടി വരുമെന്ന്. ആ നാണം കെട്ട് ഇറങ്ങുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്.
ഇത്തരത്തിൽ ട്രോളുകളുടെ രൂപത്തിൽ ഒരു ഭാഗത്ത് ഈ ഒരു വിവാദം കൊഴുക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ഏറെ ഗൗരവകരമായ ചർച്ചകൾക്കും ഇത് വഴിവെക്കുന്നുണ്ട്. കാര്യം ഈ വിഷയം അത്ര നിസ്സാരമല്ല. ഈ ഓണക്കാലത്തും ഏറെ തീപിടിച്ച ചർച്ചകൾക്ക് വഴിവെക്കാവുന്ന കേരള രാഷ്ട്രീയത്തിൻ്റെ തന്നെ ഭാവി നിർണയിക്കാവുന്ന രീതിയിൽ ഈ ഒരു സംഭവം മാറുകയാണ്. ഇതിൻ്റെ ഇനി വരുന്ന നിജസ്ഥിതി എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ആ കാഴ്ചകൾക്കായി നമുക്ക് കാത്തിരിക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.